സുധാകരനെ ക്രൈംബ്രാഞ്ച് 23 ചോദ്യം ചെയ്യും. ഞാൻ വിചാരിച്ച കായം ഗുളികയുടെ പരസ്യമാണെന്ന്. അതല്ലാതെ വേറെ ഒന്നും മലയാള പത്രങ്ങളിലൊന്നും ഇത്രയും ചെറുതായിട്ട് വരാറില്ല. IAS അക്കാഡമിയുടെ പരസ്യമൊക്കെ ഇതിനെക്കാട്ടിൽ വലുതായിട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. മനോരമയാണല്ലേ, കൊള്ളാം. ഇന്ത്യ ഉണ്ട് ആ അമ്പുകൾക്ക് പിന്നിൽ. ചെയർമാൻ മാവോയുടെ പ്രസിദ്ധമായ യുദ്ധതന്ത്രം തന്നെയാണ് കേരളത്തിലെ CPM നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ശത്രു ശക്തനെങ്കിൽ പതുങ്ങിയിരിക്കുക, ദുർബലനെങ്കിൽ ആഞ്ഞടിക്കുക, പിന്തിരിഞ്ഞോടിയാൽ പിന്നാലെ ഓടി ആക്രമിച്ച് നശിപ്പിക്കുക. കേന്ദ്രം ശക്തമായതുകൊണ്ട് തൽക്കാലം മിണ്ടാതിരിക്കാം, പ്രതിപക്ഷം ദുർബലമാണെന്ന് തോന്നുന്നത് കൊണ്ട് ആഞ്ഞടിക്കാം, പറ്റുമെങ്കിൽ പിന്തുടർന്ന് നശിപ്പിച്ചു കളയാം. പ്രതിപക്ഷം ദുർബലമാണെന്ന് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി മാത്രം എഴുതിയ ഒരു എഡിറ്റോറിയൽ പോലെ. അല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ ഇന്ന് വന്ന എല്ലാ പത്രത്തിന്റെയും ഫ്രണ്ട് പേജിൽ ഇന്നത്തെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് മോൺസൺ മാങ്കലിന്റെ ഡ്രൈവർ കെ സുധാകരൻ 10 ലക്ഷം രൂപ കൊടുക്കുന്നത് കണ്ടു എന്ന് പറയുന്ന വാർത്തയാണ്. അതായത് കെ സുധാകരൻ ആസ്ഥാന തട്ടിപ്പുകാരനായ മോൺസൺ മാവുങ്കലിന് പൈസ കൊടുത്തതിന്റെ ഒരു നേർ ദൃക്സാക്ഷിയെ കിട്ടിയതിന്റെ വാർത്ത. അത് കൊടുത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, മനോരമ ദാ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിധേയത്വത്തിന്റെ അതിപ്രസരം കാരണം കായംകുളിയുടെ പരസ്യം പോലെ ആയിപ്പോയി എന്നേ ഉള്ളൂ. എന്നാലും പ്രതിപക്ഷം ദുർബലമാണ് ഒന്ന് വെറുതെ വിട് എന്നുള്ള കരച്ചിൽ ഉൾപേജിലാണെങ്കിലും മോശമല്ലാത്ത തരത്തിൽ എഡിറ്റോറിയൽ പേജിൽ തന്നെ കൊടുത്തിട്ടില്ലേ. അങ്ങനെ ഇങ്ങനെയെന്ന് മനോരമയെ ആർക്കും തകർക്കാൻ പറ്റൂല. അമ്മാതിരി തൊളിക്കെട്ടിയാണ്. ആളുകൾക്ക് മനസ്സിലാവാത്തത് കൊണ്ട് രണ്ട് രീതിക്ക് വാർത്ത എഴുതിയൊക്കെ അറിയിച്ചു കൊടുക്കുന്നത് പോലെയുണ്ട്. കോൺഗ്രസിന്റെ കാലുനക്കി അല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല. ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ഇത് നിങ്ങൾക്ക് പറ്റിയ പണിയല്ല. നിങ്ങൾക്ക് പറ്റിയ പണിയാണ് PR വർക്ക്. അത് നിങ്ങൾ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തൻ എന്ന് പറഞ്ഞ പ്രസന്റേഷൻ പേപ്പറിൽ പൊതിഞ്ഞ് എല്ലാ ദിവസവും അച്ചടിച്ച് ഇറക്കുന്നുണ്ട്. ആ ടാഗ് ലൈൻ കൂടെ മാറ്റിയ തികയും.